മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടു. 23 സ്ഥാനാർത്ഥികൾ ഇടം നേടി. ഇതോടെ 71 മണ്ഡലങ്ങളിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി. പി ആർ അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, കഴിഞ്ഞ ദിവസമായിരുന്നു ആദ്യഘട്ടം പുറത്തുവിട്ടത്. രണ്ടാംഘട്ടവും പുറത്തുവിടുമ്പോൾ ഏതൊക്കെ പ്രമുഖരാണ് സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്? ഇപ്പോൾ ടോട്ടൽ എത്ര സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസ്? മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്നലെ കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നിരുന്നു. ഈ യോഗം അംഗീകരിച്ച 23 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഇപ്പോൾ കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്നത്. നേരത്തെ 48 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തുവിട്ടിരുന്നു. ഇതോടെ 71 സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 85 സീറ്റുകളിൽ മത്സരിക്കുമെന്ന് തന്നെ നേരത്തെ കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. 85 സീറ്റുകളിൽ കോൺഗ്രസ്, അതുപോലെ തന്നെ ശരത് പവാർ NCP, അതുപോലെ തന്നെ ഉദ്ധവ് ശിവസേന എന്നിവർ 85 സീറ്റുകളിൽ മത്സരിക്കുവാനാണ് തീരുമാനമെടുത്തത്. മറ്റ് സീറ്റുകളിൽ ചില തർക്കങ്ങളും തുടരുന്നുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട സീറ്റുകൾ എന്ന് പറഞ്ഞാൽ വർദ്ധ സീറ്റിൽ ശേഖർ പ്രമോദ് ബാസ് ഷെൻഡെ മത്സരിക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഭുസ്വാൾ സീറ്റിൽ രാജേഷ് തുക്രാം ആണ് മത്സരിക്കുന്നത് എന്ന ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷേ മഹാവികാസ് അഘാടിയിൽ മറ്റ് സീറ്റുകളിൽ ബന്ധപ്പെട്ട് ചർച്ചകൾ തുടരുന്നുണ്ട്. സമാജ്വാദി പാർട്ടി 5 സീറ്റുകൾ വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വന്നത് ചില ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. തങ്ങളുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ 25 സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി കഴിഞ്ഞ ദിവസം സമാജ്വാദി പാർട്ടിയുടെ മഹാരാഷ്ട്ര അധ്യക്ഷൻ ഉയർത്തിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഹരിയാനയുടെ സ്ഥിതി വീണ്ടും ഉണ്ടാകുമെന്നൊരു ആശങ്കയിൽ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും പ്രശ്ന പരിഹാരത്തിനായി നേതാക്കളെ അടക്കം കോൺഗ്രസ് നിയോഗിച്ചിട്ടുണ്ട്. ഇന്ന് ഈ നേതാക്കൾ ഉദ്ധവ് താക്കറെയും അതുപോലെ തന്നെ ശരത് പവാറുമായി എല്ലാം കൂടിക്കാഴ്ച നടത്തി ഒരു പ്രശ്ന പരിഹാരത്തിനാണ് നീക്കം നടത്തുന്നത്. ബാക്കി സീറ്റുകളുടെ ചർച്ചയ്ക്ക് വേണ്ടി കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് യോഗം ചേരുന്നുണ്ട്. വൈകുന്നേരത്തോടുകൂടി ഒരു തീരുമാനമായി ബാക്കി സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി അരവിന്ദ്.